എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വർഷമായിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണത് അല്ലേ? അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുന്നതാണോ ഇത്ര വലിയ പ്രത്യേകതയുള്ള വീഡിയോ എന്ന്. അപ്പോ ഇത് അങ്ങനെ ഒരു സാധാരണ സുഹൃത്തല്ല, വളരെയേറെ പുതുമകൾ അവകാശപ്പെടാൻ പറ്റുന്ന ഒരാളാണ്. അതെ, ഒരുപാട് കഴിവുകൾ ദൈവം അനുഗ്രഹിച്ച് കൊടുത്ത ഒരു സുഹൃത്താണ് ഞങ്ങളുടെ. അദ്ദേഹത്തിന്റെ പേര് പ്രവീഷ് എന്നാണ്. പ്രവീഷ് ഏട്ടൻ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ് കേട്ടോ. ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നല്ലത് നേരിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അല്ലേ. നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ പ്രവീഷ് ഏട്ടൻ. പ്രവീഷ് ഏട്ടൻ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മറിമായത്തിലെ മണിയേട്ടൻ വഴിയാണ് അല്ലെ പ്രവീഷ് ഏട്ടൻ. മണികണ്ഠം പട്ടാമ്പി അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചത് ഞങ്ങൾ എല്ലാവരും കണ്ടു. ഭയങ്കര ലൈഫുള്ള ചിത്രങ്ങളാണ് പ്രവീഷ് ഏട്ടന്റെ. പ്രവീഷ് ഏട്ടൻ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പടം വരച്ചിട്ടില്ലേ? ആരുടെയൊക്കെ വരച്ചിട്ടുണ്ട്? അതുപോലെ മോഹൻലാൽ സാറിനെ പ്രത്യേകിച്ച് എല്ലാവരും ചിത്രം വരച്ചിട്ടുണ്ട്. കൂടുതലും ഞാൻ ചെയ്യുന്ന എക്സിബിഷൻസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അതില് കുറച്ച് എന്താ വെച്ചാ അതുകൊണ്ട് നമുക്ക് കുറെ ഒക്കെ അത്യാവശ്യം ഒരു ഏകദേശം ഒരു 15 വർഷത്തോളമായി ഞാൻ ചെയ്യുന്നത്. ഏകദേശം കുറേ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തൊക്കെ ദുബായിലൊക്കെ പോയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി. പക്ഷെ നമ്മളിപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് പ്രത്യേകിച്ച് ഷോ ചെയ്താൽ തന്നെ നമുക്ക് അങ്ങനെയൊന്നും വലിയൊരു റീച്ചൊന്നും കിട്ടാനൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതെ, ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കോവിഡ് ഭയങ്കര ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയ കാലഘട്ടം തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് അതിജീവിച്ചേ പറ്റുള്ളൂ. എസ്പെഷ്യലി നമ്മൾ എപ്പോഴും പറയല്ലേ, ഈ പ്രകൃതിയിൽ എന്ത് ദുരന്തങ്ങൾ ആദ്യം വന്നാലും ആദ്യം അത് എഫക്ട് ചെയ്യുന്നത് കലാകാരന്മാരെയാണ്. കാരണം എന്റർടൈൻമെന്റ് മേഖലയാണ് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അത് അത്യാവശ്യ ഘടകമല്ല എന്നുള്ള ഒരു ഇതുമുണ്ട്. അപ്പൊ എന്നാലും ഞങ്ങൾ കലാകാരന്മാർക്ക് അത് ജീവിച്ചേ പറ്റുള്ളൂ അല്ലെ പ്രവീഷ്. നമ്മൾ ഇതിനെയൊക്കെ അങ്ങ് മാലത്തി അടിക്കും. എല്ലാവരും ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ തരണം ചെയ്യാവുന്നുള്ളൂ. അതെ, എല്ലാവരും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം. അതെ, അപ്പം ഈ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ വിദേശത്ത് ജീവിക്കുന്ന എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇപ്പം പ്രവീഷേടിന്റെ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട് അല്ലെ. പക്ഷെ എന്നാലും അതിനേക്കാൾ ഒരു പക്ഷേ എൻ്റെ യൂട്യൂബിലുള്ള സുഹൃത്തുക്കളും ഫേസ്ബുക്ക് പേജിലുള്ള സുഹൃത്തുക്കളും ശ്രീയുടെ പേജിലുള്ള സുഹൃത്തുക്കളും എല്ലാവരും അറിഞ്ഞ് ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെക്കാൾ ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ പ്രവീഷ് ഏട്ടന് ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. കാരണം പ്രവീഷ് ഏട്ടന് എന്താ പറയുക, സാധാരണ ഒരു ആവശ്യമല്ല അതല്ലേ. ജീവിച്ചേ പറ്റൂ, ജീവിച്ചേ പറ്റൂ. ഇപ്പം നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് മരുന്നുകളുടെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ പോലും തളരാതെ ജോലി ചെയ്ത് തന്നെ ജീവിക്കും എന്ന് ഉറപ്പിച്ച ഒരാളാണ് പ്രവീഷ് ഏട്ടൻ അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ളതും. കാരണം അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ പോലും പ്രവീഷ് ഏട്ടൻ ഭയങ്കര തൻ്റെ ഇടത്തോടു കൂടി ജീവിച്ച് കാണിച്ച ഒരാളാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താണ് പ്രവീഷ് ഏട്ടൻ ചെയ്യേണ്ടത്? നമുക്ക് ഓരോ ആളുകളുടെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുന്ന സാധാരണ കല്യാണോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് കുറേ ആളുകൾ നമ്മൾ സമീപിക്കുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾ പറഞ്ഞോട്ടെ കേട്ടോ, മറിമായത്തിന്റെ ആൾക്കാരുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പ്രവീഷ് ഏട്ടന്റെ ചിത്രങ്ങളാണ്. നിയാസ്കാട് മോളുടെ കല്യാണം വന്നപ്പോഴാണെങ്കിലും ഞങ്ങളുടെ കല്യാണം വന്നപ്പോഴാണെങ്കിലും അതുപോലെ ആരുടെങ്കിലും ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിലും ഒക്കെ പ്രവീഷ് ഏട്ടൻ വരച്ച ചിത്രങ്ങൾ ഇല്ലാത്തൊരു ആഘോഷം ഞങ്ങൾക്കില്ല. ഓക്കെ, ഇത് പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് അതുപോലെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്.
നമുക്കത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പേഴ്സണലായിട്ട് വരയ്ക്കാവുന്ന ഇപ്പം നമുക്ക് അയച്ചു തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിത്രങ്ങൾ വരച്ച് കൊടുക്കാം. അതിന് അതെ, അതായത് നിങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് പ്രവീഷേന അയച്ചു കൊടുത്താൽ മതി. അതല്ല ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ അവരുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കാം. എന്തായാലും ഞാൻ 100% ഗ്യാരണ്ടി പറയാം, ഭയങ്കര ലൈഫുള്ള ചിത്രങ്ങളായിരിക്കും. നമ്മൾ വരച്ച ചിത്രങ്ങൾ തന്നെ നിങ്ങൾ ഇതിൽ കാണിക്കാം. അതെ, പിന്നെ വരച്ചതും ഇനിയിപ്പം വരകളുടെ ലോകത്ത് തന്നെ നിറഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെയുള്ള സഹായങ്ങളും അല്ലാതെയുള്ള സഹായങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരുടെയും ഒരു സഹായം തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. അതെ, ഈ ഒരു വീഡിയോടൊപ്പം തന്നെ പ്രവീഷേട്ടൻ്റെ നമ്പർ തന്നെ ഞാൻ വെക്കുകയാണ്, ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഉൾപ്പെടുത്താം. പ്രവീഷേട്ടനെ നേരിട്ട് വിളിക്കുക. നിങ്ങളെ കൊണ്ട് ആവുന്ന വിധത്തിൽ എന്തൊക്കെ ഹെൽപ്പുകൾ പ്രവീഷേട്ടന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. ഇപ്പോൾ ഒരു പേഴ്സണൽ ഇത് മാത്രമല്ലല്ലോ, നിങ്ങളുടെ ഓഫീസിലേക്കൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു ഓഫീസ് റിനോവേറ്റ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ ഓഫീസ് സെറ്റപ്പിനൊക്കെ പറ്റുന്ന രീതിയിൽ അല്ലേ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രവീഷേട്ടനെ കൊണ്ട് ആവുന്ന എന്തും പ്രവീഷേട്ടൻ ചെയ്യും. അത് തന്നെയാണ് പ്രവീഷേട്ടനോടുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടവും. അപ്പം നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. ഇനി പ്രവീഷേട്ടൻ എന്താ പറയാനുള്ളത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്ക് എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി, പ്രത്യേകിച്ച് എക്സ്പെഷൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കുറേ കലാകാരന്മാരുണ്ട്. അങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എന്നെപ്പോലുള്ള കുറേ കലാകാരന്മാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഓൾ വീൽചെയർ അസോസിയേഷനിൽ തന്നെ കുറേ കലാകാരന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. വർക്കുമില്ല, ഒന്നുമില്ല, ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയൽപക്കത്തെ ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടാവുന്നുള്ളൂ. നമുക്ക് ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് നമ്മളെക്കാളും ഒരുപാട് സാധാരണ രീതിയിൽ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ള ആളുകളാവുമ്പോൾ കുറച്ചും കൂടി അറിയാലോ, സാധാരണ പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് അന്വേഷിച്ചാൽ മതി തൊട്ട്. അപ്പോൾ എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളത്. ഇതൊക്കെയാണ് പടങ്ങൾ, വരകൾ, നിറങ്ങൾ. ഒരു ഒരു ഒട്ടനേകം ചിത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം വരച്ച ചിത്രങ്ങളാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ പറയാം. പ്രവീഷേട്ടൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഞാൻ കാണിച്ചു തരാണ്. ഇതാ നമ്മുടെ മണിച്ചേട്ടൻ, ലാലേട്ടൻ, അതുപോലെ സുരേഷ് ഗോപി സാറ്, പിന്നെ ഇർഫാൻ പത്താൻ, പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ലാൽജു സാറ്, ഇന്ദ്രൻ സേട്ടൻ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പടവും ഞങ്ങളുടെ കല്യാണത്തിന് സമ്മാനം കിട്ടിയ പടം, അങ്ങനെ കുറേ നല്ല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ചിത്രപ്രദർശനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ്. അപ്പം നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വീഡിയോ. ഇനി പ്രവീഷേട്ടൻ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ എല്ലാവരുടെയും മാനസികമായിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിലും പ്രവീഷേട്ടൻ എപ്പോഴും 100% സപ്പോർട്ട് ചെയ്യുന്ന രണ്ടു പേരുണ്ട്. അവരെ കാണിക്കാതെ ഈ വീഡിയോ ഞങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. രണ്ടുപേരും വരില്ല എന്ന് പറയുന്നുണ്ട്, എന്നാലും ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. വരൂ. ഇത് പ്രവീഷേട്ടൻ മോളാണ്. വരൂ. ഇതാണ് പ്രവീഷേട്ടനെ താങ്ങി നിർത്തുന്ന സ്ട്രോങ് പില്ലർ അല്ലേ. പ്രവീഷേട്ടൻ എവിടെ പോയാലും എപ്പോഴും കൂടെ ഉണ്ടാകും. അപ്പം എന്താ നമുക്ക് പറയാനുള്ളത്? എല്ലാവരും ഒപ്പന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനുകൾക്കുണ്ടെങ്കിൽ ചിത്രം വയ്ക്കാനായിട്ട് കൊടുക്കാം. അതന്നെ കണ്ട, അത്രേ നമുക്ക് പറയാനുള്ളൂ. അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരോട് പറയുക. ഒന്നുകൂടെ ഞാൻ പറയാണ്, പ്രവീഷേട്ടൻ്റെ നമ്പർ ഇതിൻ്റെ ഒപ്പം ഞാൻ വെക്കുകയാണ്. നിങ്ങൾ നേരിട്ട് തന്നെ വിളിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞോളാം അല്ലേ. ഇനി നിങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഡീലാണ്.
എന്റെ റോൾ കഴിഞ്ഞു. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറയും. ഹാപ്പി ന്യൂ ഇയർ. ബൈ.